ഈ അന്നദാനവും ഞങ്ങൾക്ക് ഒരു ഉപാസനയാണ്. ഒരിക്കലും ഇത് മുടങ്ങരുതെന്ന് ആചാര്യശ്രീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മറ്റെന്തുമുള്ളൂ. ഇവിടെ ആശ്രമത്തിൽ ഞങ്ങൾക്ക് പച്ചക്കറിയരിയിലും കറി വെക്കലും അരി ഊറ്റലും എല്ലാം ഒരു ആഘോഷം പോലെയാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തു എന്ന് തോന്നുന്നത്. നല്ല ഭക്ഷണമാണ്. ഞാൻ എറണാകുളത്തുള്ളതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നതുകൊണ്ട് വളരെ ഒരു ഉപകാരമുണ്ട്. ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഒരു വളരെയധികം ഒരു സഹായമാണ്. ഇവിടെ ക്യൂ നിന്നാലും അല്പം താമസിച്ചാൽ നിങ്ങൾ വന്നാലും എങ്ങനെ വന്നാലും ഇവിടെയുള്ളവർക്ക് കിട്ടുന്നത് വളരെ ഒരു ഉപകാരപ്രദമായ ഒരു ഇതായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ രോഗികൾക്ക് പറ്റിയ ഭക്ഷണം ഇവിടെ ഉള്ളൂ. അത്രേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുള്ളാണ് പരിപാടി. ഇത്രയും കൂടെ എല്ലാ ആൾക്കാർക്കും തികയുന്നില്ല. ആ ഒരു ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഇതായിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ മാത്രം വാങ്ങിക്കൊണ്ട് പോകും. ഞാൻ ചില സമയത്ത് ഏറ്റവും ബാക്കിലൊക്കെ വരാറുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ വന്നുകൊണ്ട് ക്യൂരി നിന്നുകൊണ്ട് എനിക്ക് കിട്ടുന്നതാണ്. ചിലപ്പോൾ കിട്ടാതെ ഭക്ഷണം കിട്ടാതെ പോകുമ്പോൾ പിന്നെ നമ്മൾ ഹോട്ടലിൽ ആശ്രയിക്കുന്നു. ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊള്ളില്ലാത്ത ഭക്ഷണങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇത് വളരെ നല്ല ഒരു ഭക്ഷണമാണ്. കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്. നല്ല സമയത്ത് കഴിക്കുക. നല്ല വളരെ നല്ല അഭിപ്രായമാണ്. നല്ല രീതിയിലാണ് സർവിങ്ങൊക്കെ നടക്കുന്നത്. വളരെ സംതൃപ്തരാണ്. ഭക്ഷണത്തിന് ഇപ്പോൾ ആൾക്കാർ ക്യൂ നല്ലതുണ്ട്. പെണ്ണുങ്ങളോ ആണുങ്ങളോ നല്ല ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കൂട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. നല്ല ഭക്ഷണം, നല്ല ഭക്ഷണത്തിന് നല്ല കിളിയാണ്. ഏത് രോഗിക്കും കഴിക്കാം അവിടെ. അല്ല, നല്ല വേവുള്ള എണ്ണ ഒക്കെ കുറഞ്ഞ കറി. കാരണം അത്രയും രോഗികൾക്ക്, കാരണം പുറത്തുള്ള ആളുകൾക്ക് കട്ടിയുള്ള ഭക്ഷണമാണ് പുറത്ത് കിട്ടുന്നത്. കാരം ചേർത്ത് ഭാഗത്തെ ചോറ് വെച്ചാൽ നമ്മൾ കുറച്ച് കനുള്ള ഭക്ഷണമാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് രോഗികൾക്ക് തിന്നാനൊരു ചെറിയൊരു ഇത് വരുന്നത്. പക്ഷെ നമ്മളെ ഈ ഭക്ഷണം പോയി നല്ല ബന്ധിട്ട് പാകത്തെ കറിയും നല്ല ടേസ്റ്റുള്ളൊരു കറിയുമാണ്. അതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഭക്ഷണം തയ്യണില്ല എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ. അതിന് നിങ്ങൾ ഒരു പരിഹാരം കാണാം. എന്തെങ്കിലും ഒരു ബോക്സ് ആറ്റം വെച്ചാൽ മതി. അത്ര ഉള്ളൂ.
സുധയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാന പദ്ധതിയിൽ പാവപ്പെട്ട രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് നല്ല വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അതിൽ യാതൊരു അംശമില്ല. പക്ഷേ ഒരു നേരത്തെ മരുന്നിനും ഭക്ഷണത്തിനും ഒരു പൈസയില്ലാതെ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുന്ന എത്ര രോഗികളുണ്ട്. നല്ല സന്നദ്ധ സംഘടനകളും ഇന്ന് ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. ആലുക്കസ് ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ മലബാർ ഗോൾഡ് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇതിൻ്റെ അന്നദാനം, ഈ വസുധയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാനം ഏറ്റവും മാത്രമാണെന്ന് ഞാൻ അറിയിച്ചിട്ടുള്ളത്.